ദൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവിൽ അനുഗ്രഹീതരായ ദൈവത്തിന് ഒത്തിരി സ്നേഹമുള്ള വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നല്ല ദിവസത്തിൻ്റെ ഈ നല്ല രാവിലെ കഴിഞ്ഞ സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ മഹാദയ കൊണ്ടും ദൈവത്തിൻ്റെ കൃപ കൊണ്ടും നമുക്ക് ഓരോ ദിവസവും ധന്യമായി, കൃപയായി, അനുഗ്രഹമായി ദൈവസന്നിധിയിൽ ആയിരിക്കാൻ ദൈവം തരുന്ന എല്ലാ അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. മഹാകൃപകളും അനുഗ്രഹങ്ങളുമെല്ലാം നമ്മുടെ മേൽ പകർന്ന് നമ്മെ നിവരെ നിർത്തി തേജസ്സോടെ, കരുണയോടെ, കൃപയോടെ ഒക്കെ നമ്മെ മറ്റുള്ളവരുടെ നടുവിൽ അലങ്കരിച്ച് നിർത്തുന്ന നമ്മുടെ കർത്താവിന് ഒത്തിരി സ്തോത്രവും സ്തുതിയും മഹത്വവും കരയേറ്റിക്കൊണ്ട് വചനം കേൾപ്പാൻ താല്പര്യം കാണിക്കുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ മഹാകരുണയും കൃപയും ദൈവം ചൊരിയട്ടെ, ദയ കാണിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും നിങ്ങൾക്കെൻ്റെ വിനീത വന്ദനം അറിയിച്ചുകൊണ്ടും ഇന്നത്തെ ആത്മീക ചിന്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. പഴയ നിയമത്തിൽ യോനയുടെ പുസ്തകത്തിലെ 1:12 ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. യോനയുടെ പുസ്തകം 1:12. എന്നെ എടുത്ത് സമുദ്രത്തിലിട്ട് കളവേ, അപ്പോൾ സമുദ്രം അടങ്ങും. എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യോന പറയുന്ന വാക്കാണ് എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ട് കളവീൻ, സമുദ്രത്തിലിട്ട് കളയുവീൻ. കഥ നിങ്ങൾക്കറിയാലോ, അല്ല ചരിത്രം. യോന ദൈവസന്നിധി വിട്ട് തനിക്ക് ബോധിച്ച സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടം മുതൽ പ്രശ്നങ്ങൾ പിന്തുടരാൻ തുടങ്ങി. താൻ കയറുന്ന വാഹനവും താൻ ചെല്ലുന്ന സ്ഥലവും തന്നോടുകൂടി ഇടപെടുന്നവരും എല്ലാവരും പ്രശ്നത്തിലാകെയാണ്. താൻ നിമിത്തം മറ്റുള്ളവരും കഷ്ടത്തിലാകെയാണ്. പ്രകൃതി പോലും തനിക്ക് പ്രതികൂലമാകുന്നു. പ്രതിസന്ധികളുടെ കോളിളക്കവും കൊടുങ്കാറ്റും തനിക്ക് ചുറ്റും ആഞ്ഞടിക്കുന്നു. ദൈവത്തെ അനുസരിക്കാതെ പോകുന്നതിൻ്റെ പ്രത്യാഘാതം പ്രത്യക്ഷമായി ഈ പ്രകൃതിയിലൂടെ അനുഭവിക്കാൻ തുടങ്ങുകയാണ്. ഇതൊരു സത്യമാണ് കേട്ടോ. എല്ലാവരും അനുസരിക്കാതെ പോയിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചിലപ്പോൾ ചിലർക്ക് തോന്നിയേക്കാം. ഭൂരിപക്ഷം ആളുകളും ഏത് വഴിക്ക് തിരിഞ്ഞാലും അന്നേരം ഒന്നും ചിലപ്പോൾ പ്രകൃതി അനങ്ങിന്നിരിക്കില്ല, പ്രശ്നങ്ങൾ വന്നിരിക്കുകയല്ല. പക്ഷെ ചിലർ ദൈവത്തിൻ്റെ വഴി വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ഒരു ചുവട് മാറിയാൽ അവിടെ പ്രശ്നങ്ങളുടെ കോളിളക്കം താണ്ഡവം ആരംഭിച്ചേക്കാം. അതിന് കാരണം ദൈവം യോനയെ എന്തിനു വേണ്ടി നിയമിച്ചോ നിയോഗിച്ചോ ആ കാര്യം നിറവേറ്റാതെ ബോധിച്ചതുപോലെ പോകുക എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ചിലരെക്കുറിച്ച് ദൈവത്തിന് നിർണയങ്ങളും പദ്ധതികളുമുണ്ട്. ആ പദ്ധതിയിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ ദൈവം അതിലേക്ക് എത്തിക്കാനായി ദൈവത്തിൻ്റെ പണികൾ ആരംഭിക്കും. ആ ഭാഗം ഇന്ന് ഞാൻ അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല, അതൊക്കെ നമ്മൾ ഒത്തിരി പ്രസംഗത്തിൽ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ കാറ്റും കോളും തിരമാലകളും ആഞ്ഞടിച്ച് പടകിനെ അലവാ കപ്പലിനെ മുന്നോട്ട് വിടാതെ ആടി ഉലഞ്ഞ് കപ്പലിൽ ചരക്കെല്ലാം എടുത്ത് വെള്ളത്തിലേക്ക് കളഞ്ഞിട്ടും പ്രശ്നം തീരാതിരിക്കുമ്പോൾ ആ സന്ദർഭത്തിൽ യോന കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് പ്രമാണി അദ്ദേഹത്തെ കണ്ടുപിടിച്ചു. ഏതടിത്തട്ടിൽ എവിടെ പോയി മറഞ്ഞാലും നിന്നെ പൊക്കാൻ ദൈവം ഒരുവനെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വന്ന് ദൈവം നിന്നെ പൊക്കിയെടുക്കും. എന്താണെങ്കിലും കപ്പൽ പ്രമാണി കണ്ടുപിടിച്ചു അടിത്തട്ടിൽ കിടന്ന് ആരും അറിയാതെ ഉറങ്ങുന്നവനെ. ആ കണ്ടുപിടുത്തത്തിൻ്റെ വെളിച്ചത്തിൽ പുറത്തു കൊണ്ടുവന്ന് ആദ്യം സൗമ്യമായിട്ട് നിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കാനൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ചീട്ട് വീണുപോയി. ചീട്ട് വീണപ്പോൾ യോനയെ കൈയോടെ അവർ പിടിച്ചു, കാര്യങ്ങൾ ചോദിച്ചു. ചോദിച്ചപ്പോൾ തെറ്റ് തനിക്ക് ബോധ്യപ്പെട്ടു, തെറ്റുകാരനായി എന്ന് മനസ്സിലായി. ആ സന്ദർഭത്തിൽ ഇനി ഞാൻ പറയുന്ന കേൾക്കണേ, വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. ആ സന്ദർഭത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്ന വാക്കാണ് നമ്മൾ 12 വായിച്ചത്. ആ വാക്യത്തിനകത്ത് യോന പറയുകയാണ്, അല്ല പറയുകയാണെന്ന് പറഞ്ഞാൽ ഒക്കെയല്ല, യോന തനിക്കെതിരെ തന്നെത്താൻ വിധിക്കുകയാണ്. ഒരു പ്രശ്നമുണ്ടായിരിക്കുന്നു, നഷ്ടം വന്നിരിക്കുന്നു, താൻ നിമിത്തം വലിയ പ്രതിസന്ധി നേരിട്ടിരിക്കുന്നു. ഇനി ഇപ്പം എന്തു ചെയ്യും എന്നുള്ള ചോദ്യം മുമ്പിൽ വന്നു. ചോദ്യം മുമ്പിൽ വന്നപ്പോൾ ആ ചോദ്യത്തിനൊരു വിധി യോന പറയുന്നു. എന്താ യോന വിധിച്ചത്? തനിക്കെതിരെ താൻ തന്നെ വിധിക്കുകയാണ്, തന്നെത്താൻ വിധിക്കുകയാണ്. എന്താ തന്നെത്താൻ താൻ വിധിച്ചത്? എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ട് കളവീൻ, അതാണ് വിധി. ചില ശ്രദ്ധിക്കണേ,
ഒരു പ്രതിസന്ധി നേരിട്ടു, പ്രശ്നമായി. താൻ നിമിത്തം ഈ കോളിളക്കം എല്ലാം സൃഷ്ടിച്ചു. താൻ നിമിത്തം ഇത്രയും വലിയ പ്രതികൂലം ഉണ്ടായി. എല്ലാവരും കഷ്ടത്തിലായി. ആകപ്പാടെ എന്ത് ചെയ്യുമെന്നറിയാതെ അലറിക്കരയിലും നെഞ്ചത്തടിയും നിലവിളിയും പ്രാർത്ഥനയും എല്ലാമായി. അങ്ങനെ ആ കപ്പലിനകത്ത് ഭയാനകമായിരിക്കുന്ന ഒരു അന്തരീക്ഷം സംജാതമായിരിക്കുമ്പോൾ ഇതിനെല്ലാം കാരണക്കാരനായവൻ യോനയാണെന്ന് ചോദ്യം ചെയ്തതിൽ തെളിയപ്പെട്ടപ്പോൾ ഒരു കോടതി വിധിക്കുന്നത് പോലെ, കപ്പൽ പ്രമാണിയല്ല, ഇതിനകത്തെ അധികാരി ആരുമല്ല, തന്നെത്താൻ വിധിക്കുന്നു. ഇനി ഈ പ്രശ്നം തീരാൻ എന്താണ് വഴി എന്ന ചോദ്യം. ഞങ്ങൾക്ക് അക്കരെ പോകണം, ഞങ്ങൾക്ക് ജീവിക്കണം. നീയാണിതിന് കുറ്റക്കാരെന്ന് മനസ്സിലായി. നീ ഒരുത്തൻ മാത്രമാണ്. ഇപ്പോൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ, ഞാനിപ്പോൾ എന്നെ ചെയ്യാനാ, നിങ്ങളെന്നെങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞില്ല. യോന ആ കാര്യത്തിനകത്തൊക്കെ ഞാൻ കുറേ നേരം ചിന്തിച്ചു. എന്തായി പറയുന്നേ, നട്ടലിനുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു വിധി പറയാൻ പറ്റുമോ? എത്ര ചങ്കൂറ്റമുള്ളവനും വിധി പറയും. എന്താ പറയുന്നത്? അലറി ഇളകി കടലും മറിഞ്ഞിരിക്കുമ്പോൾ അടിത്തട്ട് കാണാൻ വയ്യാതെ വണ്ണം ആഴമുള്ള കടലിലേക്ക് പച്ച മനുഷ്യൻ, എന്നെ കൊന്നിട്ട് ശവമെറിയാനല്ല പറഞ്ഞത്, പച്ച മനുഷ്യനായിരിക്കുന്ന എന്നെ എടുത്ത് സമുദ്രത്തിലേക്ക് ഇടാനല്ല, ഇട്ട് കളയുവീൻ എന്നതാ വിധി. തന്നെത്താൻ വിധിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം, ഒത്തിരി നേരം ആലോചിച്ചിട്ട് പറയുന്നത് കേട്ടോ. നമ്മളൊക്കെ പലപ്പോഴും പലരും വിധിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നാം നമ്മെ തന്നെ വിധിക്കും. ഇവിടെ ഈ വിധിച്ചിരിക്കുന്ന ഇങ്ങനെയാണ്, എന്നെ എടുത്ത് സമുദ്രത്തിലേക്ക് ഇട്ട് കളവ്. ഇതുപോലെ ഒത്തിരി വലിയ കഷ്ടപ്പാടും പ്രയാസമൊക്കെ ഉണ്ടാകുമ്പോൾ ആ ദണ്ണത്തിൻ്റെ ഇടയിൽ തന്നെത്താൻ വിധിക്കുക എന്ന് പറഞ്ഞാൽ ഈ യോന പരമാർത്ഥതയോട് വിധിച്ച പോലെയല്ല, ആ ദണ്ണം, ആ ഉപദ്രവവും പ്രശ്നവും കലഹവും ഒക്കെ ആകുമ്പോൾ പലരും ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ വളർന്നു വന്ന സാഹചര്യങ്ങളൊക്കെ അതാ എന്നെ കേട്ടിട്ടുണ്ട്, ഞാൻ ചത്തു പെട്ടിയിലാവുമ്പോൾ നിങ്ങൾക്ക് സമാധാനമാവും. അപ്പോൾ ഒരു വിധിയായോ? എന്താ വിധിച്ചത്? നിങ്ങൾക്ക് സമാധാനം കിട്ടണമെങ്കിൽ ഞാൻ ചത്തു പെട്ടിയിലാവണം. ഇതിപ്പോൾ അപ്പനാണോ അമ്മയാണോ നാത്തൂനാണോ പെങ്ങളാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? ഞാൻ എങ്ങനെ അവസാനിച്ചേക്കാം? ഞാൻ തീർന്നാൽ നിങ്ങൾക്ക് പിന്നെ സുഖമായിട്ട് ജീവിക്കാമല്ലോ. വിധിയായി, വിധിയായി. ഓർത്തോളണം കേട്ടോ, കൊച്ചു വാക്കാണ്, പക്ഷേ ലോകത്തിലെ ഏത് കോടതി വിധിച്ചതിനേക്കാൾ വലിയ വിധിയാണ് നീ നിന്നെക്കുറിച്ച് വിധിക്കുന്നത്. ഒത്തിരി വിധികൾ ഇതുപോലെ നാം നമ്മെക്കുറിച്ച് വിധിക്കുന്നുണ്ട്. സൂക്ഷിച്ച് സൂക്ഷിച്ച് നമ്മളൊന്ന് അരിച്ചു പെറുക്കിയാൽ മതി. ഒത്തിരി വിധികൾ. അല്ലെങ്കിൽ ഞാൻ ശരിയാവില്ല, ഞാൻ നന്നാവില്ല, ഞാനിവിടെ നിന്ന് പോയാലേ ഒക്കത്തുള്ളൂ, ഞാനിവിടെ നിന്നാൽ ഗതി പിടിക്കുകയില്ല, ഇതെല്ലാം തന്നെത്താനുള്ള വിധിയാണ്. ഞാനിനി അടുത്തൊരു കാര്യം പറയാം. യോന പറഞ്ഞത് എന്നെ സമുദ്രത്തിലേക്ക് ഇട്ടേക്കാനല്ല, ഇട്ട് കളയാൻ, ഇട്ട് കളയാൻ. ആ വാക്ക് എന്നെ ഭയങ്കരമായിട്ട് ഇന്ന് സ്ട്രൈക്ക് ചെയ്തു. എന്നും ആ വാക്കുകളൊന്നും ഒരുപോലെ ആയിരിക്കണം എന്നില്ല, പക്ഷെ ഇന്ന് സ്ട്രൈക്ക് ചെയ്തു. 15-ാം വാക്യത്തിൽ ഇങ്ങനെ തന്നെ ചെയ്ത്, അവർ സമുദ്രത്തിലേക്ക് ഇട്ട് കളഞ്ഞു. കളഞ്ഞെന്ന് പറഞ്ഞാൽ എന്താ, ഒരു വേസ്റ്റ് വാരി കളയുന്നത് പോലെ. വീട്ടിൽ ആവശ്യമില്ലാത്ത പഴയ കടലാസും തുടച്ച തുണിയും അതും ഇതൊക്കെ കൂടി വാരിക്കൂട്ടി ഏതെങ്കിലും എന്താ പറയുക, ഗാർബേജിലേക്ക് കളയുന്നത് പോലെ യോനയെ ഒരിക്കലും തിരിച്ചു വരാതെ വണ്ണം കളഞ്ഞു. വിധി തന്നെത്താനുള്ള വിധി കളഞ്ഞേക്കാനാണ് എന്നെ കളഞ്ഞേരേ, അതുപോലെ അവർ ചെയ്തു. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, യോന തന്നെത്താൻ വിധിച്ചെന്നെ കളഞ്ഞേക്കാൻ പറഞ്ഞാലും കപ്പലിലുള്ള അധികാരികൾ അവനെ കളഞ്ഞാലും എൻ്റെ ദൈവത്തിനവനെ കളയാൻ പറ്റുമോ? കളഞ്ഞോ? ഇല്ലല്ലോ. നീ നിന്നെ തന്നെ വിധിച്ച് കളഞ്ഞാലും ഞാൻ ചത്തോളാം, ഞാൻ തീർന്നോളാം, ഞാനിവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പൊക്കോളാം എന്ന് പറഞ്ഞ് നീ നിന്നെ തന്നെ വിധിച്ച് നിന്നെ കളയാൻ നോക്കിയാലും എൻ്റെ ദൈവം നിന്നെ കളയുമെന്ന് തോന്നുന്നുണ്ടോ? കളയാനായിരുന്നെങ്കിൽ നീ വിധിച്ചതുപോലെ ഇട്ട് കളഞ്ഞേരെ എന്ന് പറഞ്ഞ് എന്നേക്കുമായിട്ട് തീരാം, ഈ പ്രയാസം അവസാനിപ്പിക്കാം. ഞാനാണ് പ്രശ്നക്കാരിയെങ്കിൽ, ഞാനാണ് പ്രശ്നക്കാരനെങ്കിൽ ഞാൻ അങ്ങ് തീർന്നു തന്നേക്കാം എന്ന് വിധിച്ചാൽ നീ പറഞ്ഞിട്ടും നടന്നോ? ദൈവം നടപ്പിലാക്കോ? നടപ്പിലാക്കിയായിരുന്നെങ്കിൽ നീ ഇന്ന് ഭൂമിയുടെ മുഖത്ത് കാണുമായിരുന്നു. പക്ഷെ അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ഇന്ന് നിങ്ങളിൽ ആരോടോ പറയാൻ വേണ്ടി, നിങ്ങളുടെ ആശങ്കയ്ക്ക് മറുപടി പറയാൻ വേണ്ടി, നിങ്ങളെ നന്നായിട്ട് ദൈവം കൈകാര്യം ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ പുറകെ ദൈവമുണ്ട്,
എന്നറിയാൻ വേണ്ടി പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ച വാക്ക് ഞാൻ പറയുക. നീ നിനക്കെതിരെ വിധിച്ച വിധി പോലും ദൈവം മാറ്റിവെച്ചു. നീ നിന്നെക്കുറിച്ച് വിധിച്ചു, എന്നെ സമുദ്രത്തിൽ ഇട്ട് കളഞ്ഞേരെ, എന്നെ വിട്ടേരെ, എൻ്റെ കാര്യം വിട്ടേരെ, എന്നെ കളഞ്ഞേരെ, ഞാൻ തീർന്നേക്കാം. പക്ഷെ എൻ്റെ ദൈവം നിന്നെ കളഞ്ഞില്ല, സമുദ്രത്തിലിട്ടു എന്നതൊരു ഭാഗം, പക്ഷെ കളഞ്ഞില്ല. കളഞ്ഞായിരുന്നെങ്കിൽ ആ സമുദ്രത്തിൻ്റെ അടിയിൽ വെച്ച് വൻപൻ സ്രാവുകൾ വെട്ടി വെട്ടി നിന്നെ വിഴുങ്ങിയേനെ. ഒരിക്കൽ പോലും യോനയുടെ പുസ്തകം ഇങ്ങനൊരു പുസ്തകമാകില്ലായിരുന്നേനെ. പക്ഷെ എന്നോട് ദൈവം പറയുന്നു, ഇല്ല, നീ നിന്നെ കളയാൻ നോക്കിയാലും, നീ 25 പ്രാവശ്യം, ഇനി എന്തെങ്കിലും വന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്യും, ഇനി എന്തെങ്കിലും ഉണ്ടായാൽ ഞാനങ്ങ് തീർക്കും എന്ന് നീ വിധി എഴുതി വെച്ചിരിക്കുകയാണെങ്കിലും, എൻ്റെ പൊന്നുമോനെ, പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുന്നു, നിന്നെ കളയാൻ ദൈവം സമ്മതിക്കുകയില്ല. നിന്നെ കരകയറ്റും, നിന്നെ മനുഷ്യനാക്കും. നിന്നെ ദൈവം എന്തുദ്ദേശത്തോടുകൂടെ പുറത്തു കൊണ്ടുവന്നോ ആ ഉദ്ദേശം നിന്നിലൂടെ നിറവേറ്റും. അതുകൊണ്ട് തന്നെത്താൻ വിധിച്ച് തള്ളാമെന്ന് ആരും വിചാരിക്കണ്ട, തന്നെത്താൻ വിധിച്ച് കളയാമെന്നും വിചാരിക്കണ്ട. എന്നെ കേൾക്കുന്ന ഞാനും നിങ്ങളും ദൈവീക പദ്ധതിയുടെ കണ്ണികളാണ്. ഈ കണ്ണികൾ എന്നും വിളക്കി ചേർത്തിരുത്തും. അല്ലാതെ നിൻ്റെ ഇഷ്ടത്തിന് നിന്നെ തന്നെ കളഞ്ഞേക്കാം എന്ന് വിചാരിച്ചാൽ കളയാൻ പറ്റില്ല. ഇതിലപ്പുറം ഈ വാക്യത്തിൽ നിന്ന് ഞാൻ മറ്റൊന്നും പറയണ്ടല്ലോ. ഞാൻ അവസാനിപ്പിക്കാം. തന്നെത്താൻ വിധിച്ച് തള്ളിയ പല വിധികളും സ്വർഗത്തിൽ നിന്ന് ക്യാൻസൽ ചെയ്തിട്ട് നിന്നെ അടിത്തട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന്, ആഴത്തിൽ നിന്ന് മുകളിൽ കൊണ്ടുവന്ന്, വീണ്ടും സ്വർഗം നിന്നെ നിർത്തുമെന്ന് പറഞ്ഞ ആ പട്ടണത്തിൽ നിൻ്റെ കാലുറപ്പിക്കും. നിൻ്റെ ദൗത്യം ദൈവം നിറവേറ്റും. അതിനായി നമുക്ക് കാത്തിരിക്കാം. ഇനി തന്നെത്താൻ വിധിച്ച് തള്ളരുത്, കളഞ്ഞേക്കാം എന്ന് വിചാരിക്കരുത്. ദൈവം സമ്മതിക്കുകയില്ല. സ്വർഗമാണ് നിൻ്റെ ഉടയവൻ, നിൻ്റെ വഴിക്ക് നിന്നെ വിടില്ല. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ വിധി നിനക്ക് വേണ്ടി വരട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സന്ദേശം ആർക്കൊക്കെയോ വേണ്ടി ദൈവാത്മാവ് തന്നതാണ്. ആരുടേതാണോ ഈ ദൂത്, അവർക്ക് ഒരു ഭയങ്കര ചേഞ്ച് വരട്ടെ, കണ്ണ് തുറക്കട്ടെ, പുതിയ ജീവിതം ആരംഭിക്കട്ടെ. അവരിന്ന് അലയുന്ന അടിത്തട്ടിൽ നിന്ന് പുറത്തു വരട്ടെ, ആഴത്തിൽ നിന്ന് പുറത്തു വരട്ടെ, ആ മഹാമത്സ്യത്തിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരട്ടെ. ദൈവം പ്രവർത്തിക്കണേ, കർത്താവ് ചെയ്യണേ. തന്നെത്താൻ വിധിച്ച് നിസ്സഹായ വേളയിൽ, വേദനയുടെ സന്ദർഭത്തിൽ നെഞ്ചത്തടിച്ച് വിധിച്ച വിധികൾ ക്യാൻസലാകട്ടെ, ദൈവത്തിൻ്റെ വിധി നടപ്പാകട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ പിതാവേ.